അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എന്നൊരു ഉമ്മയും ഉപ്പയും കാണാൻ വന്നിരുന്നു. ഇപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞത്, എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്ന് കേൾക്കുമെന്ന് ചോദിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഉമ്മയുടെ കയ്യിലെന്ന് വെച്ചാൽ മോളെ കുട്ടി ഉണ്ടായിരുന്നു. മോളെ കുട്ടി നടന്ന് തുടങ്ങി, ഒരു മൂന്നാല് വയസ്സുണ്ടാവും, പ്രായമുണ്ടാവും, അത്രയും മൂന്നാം കുട്ടിയാണ്, നടക്കണ പ്രായത്തിൽ നല്ലൊരു കുട്ടി. അപ്പോൾ ആ കുട്ടീനെയും പിടിച്ചിട്ടാണ് ഈ ഉമ്മ വന്നത്. ഉമ്മയും ഉമ്മ ഇപ്പം വന്നത് എന്തെന്ന് വെച്ചാൽ, ഈ മോളെ വെച്ചാൽ ഇവർ കുറേ നാൾ ഉണ്ടായിരുന്നു, സമ്പാദിച്ച കുറച്ച് സമ്പാദ്യങ്ങളുള്ള ചെറിയ ജോലിയൊക്കെ ചെയ്തിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇവർക്ക് തല അങ്ങനത്തെ ജോലിയൊന്നുമില്ല, തീരെ കഴിവുമില്ല. എന്നാലും സ്വന്തമായിട്ടൊരു ചെറിയ കുടിലുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇവർ എങ്ങനെയോ ആൾക്കാരെ സഹായം കൊണ്ടൊക്കെ ജീവിക്കുന്നത്. അങ്ങനെ ഇവർ ജീവിക്കുന്നതിനിടയ്ക്ക് ഈ കുട്ടിക്ക് ഒരു നല്ല കല്യാണക്കാരൻ വന്നു. അപ്പോൾ അധികം പഠിപ്പൊന്നുമില്ല, പ്ലസ് ടു കഴിയുമ്പോഴേക്കും കല്യാണക്കാരൻ വന്നു. അങ്ങനെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആകുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞു. കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ കെട്ടിയ ആൾക്കാരോ നല്ല കഴിവുള്ള ആൾക്കാരായിരുന്നു, നല്ല ഒന്ന്. അവർക്ക് ഭയങ്കര സന്തോഷമായി. കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാവരും ആലോചിച്ചു, നല്ലൊരു കാര്യം കിട്ടിയല്ല, അവർ എന്തെങ്കിലും ആട്ടെ, അവർക്ക് ഇത്ര നാളും ജീവിച്ച പോലെയല്ല, അവർക്ക് മോളെ കാര്യങ്ങളിൽ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. ഇങ്ങനെ ആളുകളൊക്കെ വിചാരിച്ചെന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇവർക്കായാലും കുറേ നേരം കുറേ നാൾ അവിടെ പോയി നിൽക്കുക, അങ്ങനെയൊക്കെ ഒരു സമാധാനം സന്തോഷമാണ് വിചാരിച്ചത്. പക്ഷേ അവരിങ്ങനെ കല്യാണം കഴിഞ്ഞ് ആദ്യമൊന്നും ഈ പെൺകുട്ടിയൊന്നും പറഞ്ഞിരുന്നില്ല. എന്നിട്ടെന്ന് വെച്ചാൽ അവരെ വീട്ടിലെന്ന് വെച്ചാൽ വലിയ വീടാണ്. ആ വേറെ ഇതിൻ്റെ ഈ ചേട്ടന്മാർ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവരൊക്കെ വലിയ ആൾക്കാരെ വലിയ അടുത്തുനിന്ന് കല്യാണം കഴിച്ചത്. അപ്പോൾ ഇവൾക്ക് എന്ത് നല്ല ഭംഗിയുള്ള കാരണം, ഇങ്ങനെ ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്നാണ് ഇവർ കല്യാണം കഴിച്ചത്. ഈ ചെക്കൻ്റെ ഒരു ഇഷ്ടം മാത്രം ആലോചിച്ചിട്ട്. അപ്പോൾ ഉമ്മയും ഉപ്പയൊക്കെ എന്ത് പറഞ്ഞാലും ചെറുക്കനല്ല നല്ല ഇഷ്ടമായി. അങ്ങനെ ഈ ചെറുക്കൻ എവിടെയോ വെച്ച് കണ്ടതാണ്, അങ്ങനെയാണ് ഈ കുട്ടിയെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഇവർ പ്രേമവിവാഹം ഒന്നല്ല, അല്ലാണ്ട് തന്നെ കഴിച്ച കല്യാണമാണ്. എന്നിട്ട് അവരെ വീട്ടിലെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ, പതുക്കെ 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 വേലക്കാരൊക്കെ പോയി, ആരും വീട്ടിൽ നിർത്തിയില്ല. പിന്നെ എല്ലാ പണിയും ഈ പെണ്ണെന്നെ ചെയ്യണം. അവരുടെ അമ്മായിമ ഭയങ്കര സാധനമാണ് അപ്പോഴാണ് മനസ്സിലായത് എല്ലാവർക്കും. ഇവർ ആദ്യമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു, പിന്നെ കണ്ടപ്പോഴാണ് അതിൻ്റെ തന്നെ സ്വഭാവം മനസ്സിലായത്. അങ്ങനെ എല്ലാ പണിയും ചെയ്യിക്കുക. പിന്നെ വീട്ടിൽ അവരെ വീട്ടുകാർ വരുമ്പോൾ തീരെ ഒരു സന്തോഷമില്ല. എന്തെങ്കിലും ഇവരെ വീട്ടുകാർ വരുമ്പോൾ പഴയ പാത്രങ്ങളും അങ്ങനെയൊക്കെ എടുത്തു കൊടുക്കുക. പിന്നെ അവിടെ തന്നെ വേറെ വരുന്നവർ, അവരെ വേറെ മരുമക്കളെ വരുന്ന വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നല്ല പാത്രങ്ങളൊക്കെ എടുക്കുക. എന്നാലും പണി ചെയ്യാനൊക്കെ ഈ മോളും വേണം. അതൊക്കെ ആയപ്പോൾ പിന്നെ അവൾക്ക് തീരെ സഹിക്കാൻ പറ്റണ്ട. എന്നാലും അവൾ അവിടെ പിടിച്ചു നിന്നു. അങ്ങനെ ഒരു മൂന്നാല് കൊല്ലം നിന്നപ്പോൾ അതിലിടയ്ക്ക് ഒരു മോളും ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ രാവിലെ എന്നിട്ട് മിറ്റടി പാത്രം കഴുകൽ അലക്കൽ തരുമ്പോൾ എല്ലാ പണിയും ഇതിനെ കൊണ്ട് ചെയ്യിക്കും. ഈ നാല് കൊല്ലമായിട്ട് ഇതിനൊരു ഒരു മാറ്റമില്ല. പിന്നെ ഇത് എൻ്റെ ഭർത്താവിനോട് ചെന്നിട്ട് എന്തോ ഇതിങ്ങനെ പണിയൊക്കെ കുറേ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് പറയും, നിനക്കതൊക്കെ ചെയ്യാമല്ലോ. അതിന് അവർക്കൊന്നും അറിയില്ല എന്തോ പണി ചെയ്യുന്നോ എങ്ങനെ നോക്കിയാലും. ഉമ്മാന് പനി ഒരു കുറ്റം പറയാത്ത മക്കളാണ്, മക്കളൊന്നും പറയില്ല. അത് സാറില്ല, അത് നീ ചെയ്തോ, അതൊന്നും ഇവൾക്ക് ചെയ്യണമൊന്നും അവർക്ക് അറിയണ്ട. അവർക്ക് എങ്ങനെയും ജോലി കഴിഞ്ഞ് വരണം. ജോലി കഴിഞ്ഞ് വന്നാൽ വില ഭക്ഷണം കഴിക്കണം, അത്രേ അറിയുള്ളൂ വീട്ടിൽ. അങ്ങനെ അവൾ ആകെ വിഷമിച്ചു. അങ്ങനെ അവൾ അവളെ വീട്ടിൽ ഒരു ദിവസം പോയിട്ട് അവളെ വീട്ടിൽ ചെന്ന് നിൽക്കാൻ സമ്മതിക്കുന്ന അതുമില്ല. എന്നുവെച്ചാൽ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേഗം വരണം, എന്നുവെച്ചാൽ അവിടുത്തെ പണികളൊക്കെ കളഞ്ഞ് പെൻഡിങ്ങിലാവില്ലേ, അത് കാരണം വീട്ടിൽ ചെന്നാൽ വേഗം വരണം. അങ്ങനത്തെ ഒക്കെ ഒരിതായി. ലാസ്റ്റ് ഇതിന് സഹിക്കാൻ പറ്റാണ്ടായി. ഇതെന്ത് ചെയ്തു, എൻ്റെ വീട്ടിൽ പോയി നിന്നു. അങ്ങനെ അവരെ വീട്ടുകാരോട് പോയി ഇവരൊക്കെ ഉമ്മയും ബാപ്പയും വിവരം പറഞ്ഞു. അവൾക്ക് ഇഷ്ടമില്ല എന്നാണ് പറയുന്നത്. അവിടുന്ന് പോകുന്ന അവൾക്ക് ഇങ്ങനെ ഓരോരോ വിഷമങ്ങൾ ഇങ്ങനെ അവർ രണ്ട് കുട്ടിനും കൂടി അങ്ങനെ സംസാരിച്ച്. അങ്ങനെ ആ ചെറുക്കനെച്ച തീരെ ഇഷ്ടമുണ്ടായില്ല അതിനെ ഉപേക്ഷിക്കാനായിട്ട്. അങ്ങനെ മോളുടെ താല്പര്യത്തിന് വഴങ്ങിയിട്ട് ഈ ഉമ്മയും തന്നെ അതിനെ കല്യാണം ഡിവോഴ്സാക്കി. അങ്ങനെ ഡിവോഴ്സാക്കി കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലിടയ്ക്ക് കുറേ നാളങ്ങനെ ഇവർ താമസിച്ചു. പിന്നെ അതിലിടയ്ക്ക് എല്ലാവരും കൂടി പറഞ്ഞു ഇവൾക്കൊരു ജോലി
എവെങ്കിലും വേണമല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഇവിടെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ടില്ലല്ലോ, നമുക്ക് വേഗം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് അവൾക്കൊരു വല്ലോണം ജോലി ആയാൽ പിന്നെ അവൾ ഈ മോളിൽ നോക്കി ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാധാരണ കോളേജിൽ വിട്ട് അവളെ ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവൾ ചേർന്നു. അപ്പം അങ്ങനെ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാളായിട്ട് അവളിങ്ങനെ അടുപ്പത്തിലായി. അടുപ്പത്തിലായിട്ട് അയാളായിട്ട് സംസാരിക്കലും പിന്നെ വെച്ചാൽ ഇവൾക്ക് പിന്നെ ഒരു കാര്യമുള്ളത് ചെയ്യ, മോളെ ഉമ്മയുടെ അടുത്താക്കിയിട്ട് ഉമ്മ ഒരു കാര്യം മോൾക്ക് ചെയ്തു കൊടുക്കില്ല, മോളൊരു കാര്യ ചിന്തയേ ഇല്ലാണ്ടായി ഇവൾക്ക്. ഇവൾക്ക് ഇവളുടെ കാര്യം ഇവൾക്ക് ഒരുങ്ങി പോകണം, ജോലി ചെയ്യാൻ പോകണം, ജോലി ചെയ്യാൻ പോകണമെങ്കിൽ ആളെ കാണാൻ കൂടി കാണാമല്ലോ എന്നുള്ള സന്തോഷം. അങ്ങനെയൊക്കെ ഇവൾക്ക് ആകെ ഒരു ദുഷ്ട സ്വഭാവമായി മാറി. പിന്നെ അങ്ങനെ വെച്ചാൽ എല്ലാവരും കൂടിയിട്ട് പറഞ്ഞു ഈ കല്യാണം. അപ്പോൾ ഉപ്പ അതറിഞ്ഞപ്പോൾ പറഞ്ഞു മോളെ ഈ കല്യാണം ഇത് ശരിയാവില്ല, എത്ര ആയാലും അന്വേഷിച്ചപ്പോൾ അവരെ വീട്ടുകാരൊന്നും അത്ര ശരിയല്ല, സ്വന്തമായിട്ടൊരു വീടില്ല, പിന്നെ വെച്ചാൽ അവരൊക്കെ വളരെ ഫ്രോഡ് ആൾക്കാരാണ്, അപ്പം പിന്നെ നമുക്കത് തീരെ വേണ്ട മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് ഒരേ നിർബന്ധം അത്. അപ്പോൾ ലാസ്റ്റ് ഇവർ സമ്മതിക്കാണ്ടാ ഇപ്പം ഈ അവിടെ ചെന്നിട്ട് സ്വന്തം ഉമ്മാനെ കുറിച്ചിട്ട് ഉപ്പാനെ കുറിച്ചിട്ടൊക്കെ വേണ്ടാത്തതൊക്കെ അവരോട് പറഞ്ഞ് ഫലിപ്പിച്ചു. എന്നുവെച്ചാൽ ഉമ്മ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു, ഉപ്പാനെ വെറും മണ്ടനുമാക്കി. അപ്പം അങ്ങനെ തന്നെ ഉമ്മാനും ഉപ്പാനെയൊക്കെ വെറുതെ ദുഷിച്ച ആൾക്കാരാക്കി മാറ്റി. അങ്ങനെ ഇവളെ ആഗ്രഹപ്രകാരം തന്നെ ഉപ്പ എന്ത് ചെയ്തു വെച്ചാൽ ഇവളെ കല്യാണം ഇത് ഈ ചെക്കനായിട്ട് കഴിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ചെക്കനായിട്ട് ഭയങ്കര കറങ്ങലും പിടിക്കലും ഭയങ്കര കാശ്മീരിൽ പോക്കും ടൂറ് പോക്കും ഒക്കെ ആയിട്ട് ഭയങ്കര അടിച്ച് പൊളിച്ചുള്ള അവസാനം അതിലും ഒരു കുട്ടിയായി. അപ്പോൾ അവൾക്ക് മറ്റേലൊരു കുട്ടീൻ്റെ അത് ഉമ്മയുടെ അടുത്താണ്, സ്വന്തം ഉമ്മയുടെ അടുത്ത്. ഉമ്മ അതിനെ വെച്ച് തിരിഞ്ഞ് നോക്കാറില്ല, അതിന് ഉമ്മാനെ ഉമ്മയുടെ അടുത്ത് ആ കുട്ടീനെ ആക്കിയിട്ട് ഒരു വക അറ്റാച്ച്മെൻറ്റും ഇല്ല. ഉമ്മ കുട്ടി എന്തിയെന്ന് പോലും അന്വേഷിക്കാറില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് അതെന്നെ ഇവൻ മാത്രം മതി എന്നുള്ളൊരു വിചാരം. പിന്നെ അതിലിങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയായി. കുട്ടിയായി അവരിങ്ങനെ ജീവിക്കുന്നതിനടക്കി. പിന്നെ അവൾക്ക് മനസ്സിലായി രാത്രി കുറേ വൈകി വരിക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോലീസ് വന്ന് പിടിച്ചുകൊണ്ടുപോവുക, പിന്നെ ഇപ്പം നോക്കുമ്പോഴും കഞ്ചാവും എല്ലാ കള്ളുകൂടിയില്ല, കഞ്ചാവും മയക്കുമരുന്നും ഇതായിട്ടുള്ള ഏത് നേരം പോലീസ് പിടുത്ത അങ്ങനത്തെ ഒരു ഫാമിലിയാണ്. അപ്പോൾ അവൾക്ക് മനസ്സിലായത് അങ്ങനെ ഇവർ സ്വന്തക്കാരൊരു കല്യാണം വന്നപ്പോൾ ഇവളെയും പിടിച്ചിട്ടുണ്ടായ കല്യാണത്തിന്. അങ്ങനെ ഇവൾ ചെന്നപ്പോൾ ഇനി ഉമ്മാനെ കണ്ട് ഉമ്മാടെ കുറേ കെട്ടിപ്പിടിച്ച് ഉമ്മാട് ഇങ്ങനെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ഇപ്പോൾ ഞാൻ ചെയ്തത് തെറ്റായി പോയി, ഉമ്മാനെ ഞാൻ കുറേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എല്ലാതും ഇങ്ങനെ പറഞ്ഞ്. ഇതൊക്കെ തന്നെ ആയാലും കൂടി ഈ മോളെ ഈ ഉമ്മാടെ അടുത്തേക്ക് വരാനുമ്മ പറഞ്ഞില്ല. എന്നുവെച്ചാൽ ഉപ്പ എന്തേലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മമാർക്ക് എപ്പോഴും ഇങ്ങനെ മക്കൾ ഇങ്ങനെ വിഷമിക്കാനാണുമ്പോൾ വിഷമല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഉമ്മാനെ ഇത്രയും വെടങ്ങറാക്കിയ മോൾക്ക് സംഭവിച്ചത് നോക്കി. ഇപ്പോൾ ആദ്യത്തെ കല്യാണത്തിനേക്കാളും ഭയങ്കരമായ പരീക്ഷണങ്ങളായി അവൾക്ക്. അത് നമ്മളെ നമ്മുടെ ഉമ്മമാർ ഉപ്പമാരൊക്കെ നമ്മങ്ങനെ ദ്രോഹിച്ചാൽ അവസാനം നമുക്ക് കിട്ടും. അത് നമുക്കത് അവസാനം എങ്ങനെയാലും അത് കിട്ടും, അത് കിട്ടുന്ന കാര്യം ഉറപ്പാണ്. അതാണല്ലോ ഇങ്ങനെ വന്നത്. എപ്പോഴും അറേഞ്ച്ഡ് മാരേജാണ് നല്ലത്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്വയം കണ്ടുപിടിക്കാതെ നമ്മൾ ഉമ്മയും ഉപ്പയൊക്കെ കൊണ്ടുവരുന്ന കല്യാണക്കാര്യം ഏതാണെന്ന് വെച്ചാൽ അത് അതിന് നല്ലതായി ചീത്തയില്ല, അവർ നമ്മളെ കൂടെ എന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അതിന് ആദ്യത്തെ കാര്യം എന്ത് വേഗം അത് പറ്റില്ല എന്ന് പറഞ്ഞു, അതിൻ്റെ വിഷമം കാരണം നമ്മൾ അത് വേഗം അവസാനിപ്പിച്ചു. പക്ഷേ അതിനേലും അത് ഇത്രയും കൂടി ക്ഷമിച്ച് അവിടെ നിന്നാൽ അവൾക്ക് ഇത്രയും സഹിക്കേണ്ട പേരില്ലായിരുന്നു. അപ്പം എന്തായി, അതിലൊരു മോനും മോളുണ്ട്, മോളുടെ കാര്യം ആ ഉമ്മയാണ് നോക്കണത്, അതുകൂടാണ്ട് ഇപ്പോൾ ഇവൾക്ക് ഇതിലും ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആകെപ്പാടെ ഒരു സമാധാനമില്ലാത്ത നിലയായി. ഇപ്പോൾ ഈ മോ ഇവളെ അവൻ്റെ കൂടെ തന്നെയാണ് ജീവിക്കുന്നത്. ഒരു സമാധാനമില്ലാത്ത ജീവിതം. സമാധാനമില്ലാത്ത ജീവിതം എങ്ങനെ കിട്ടിയത്? അള്ളാഹു കൊടുത്ത ശിക്ഷ. അപ്പോൾ അള്ളാഹുവിനോട് പുറുക്കന്നെ തേടുക, അല്ലാണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മളിപ്പോൾ അത് വന്ന് പറഞ്ഞപ്പോൾ നമ്മങ്ങനെ കുറേ സമാധാന വാക്കുകളൊക്കെ പറഞ്ഞ് കുറേ ദിക്കറുകളും തലാത്തുകളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ സമാധാനിപ്പിച്ച് വിട്ടു. മറ്റൊരു വിഷയവുമായി ഞാൻ വരാം ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബീനാ മുഹമ്മദ്.